നമസ്കാരം. ഈ പെരുമ്പാവൂർ ടൗണിൻ്റെ ഒത്ത നടുക്ക് ഗാന്ധി സ്ക്വയറിൽ നിൽക്കുന്ന കൂറ്റൻ ഹൈമാക്സ് ലൈറ്റാണ് ഇവിടെ കാണുന്നത്. ഈ പ്രദേശം മുഴുവൻ രാത്രി വെളിച്ചം പകരാനുള്ള ഹൈമാക്സ് ലൈറ്റ് ഇപ്പോൾ പകൽ സമയം ഏകദേശം രാവിലെ 10:45 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അത് ഓഫായിട്ടില്ല, ഇപ്പോഴും തെളിഞ്ഞു കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശവാസികളുടെ അഭിപ്രായം തേടാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ. ഹൈമാക്സ് ലൈറ്റ് ഇപ്പോൾ പകല് ഒരു 10 മണി വരെ കത്തുന്നുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൻ്റെ തകരാറാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇപ്പോൾ പകല് ഇപ്പോൾ കൂടുതലാണല്ലോ. മറ്റേത് 5:30 ഇപ്പോൾ 5 മണിക്ക് നേരം വിളിക്കാണ്. മറ്റേത് 6:30 വരെ ആകുമ്പോഴാണ് വരുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കിയാൽ അറിയാൻ പറ്റും. പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കറണ്ട് ഇങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് എന്നെ മെക്കാനിക്ക് ഒന്ന് നോക്കി അത് നന്നാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ലൈറ്റ് കത്തിയായാൽ കത്തൂല. 10 മണിക്ക് ശേഷമായിട്ടാണ് കത്തണത്. രാവിലെ 10 മണി ആയിപ്പോ ഇപ്പോഴും കത്തിക്കെടുക്കാണ്. ആവശ്യമുള്ള ഒരു സമയത്ത് കത്തണം. പകല് കത്തിക്കിടക്കും. പകല് കത്തിക്കിടക്കും. രാത്രി കത്തില്ല. രാത്രി കത്തൂല. ആവശ്യമുള്ള സമയത്ത് കത്തൂല. ആ എന്താ പറയാ ചേട്ടൻ പറഞ്ഞത്? ഈ വൈദ്യുതി ഇങ്ങനെ എന്ന് വെച്ചാൽ രാത്രി 9 മണിയാകുമ്പോഴത് കത്തണത്. ആ ഇപ്പം കിടന്നത് ഇപ്പോൾ സമയം ഇപ്പോൾ 10:45 ഇതുവരെ ലൈറ്റ് കെട്ടിട്ടുള്ള. പകലിൽ ലൈറ്റ് കത്തിയിട്ട് എന്താ ആർക്കും എന്ത് ഉപകാരം? രാത്രി കത്തണം. രാത്രി കത്തിയാലേ ഒരു മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുള്ളൂ. പകല് കത്തിയിട്ട് എന്ത് കാര്യം? നമസ്കാരം. ഹൈമാക്സ് ലൈറ്റ് കത്തിക്കെടുത്തതുമായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും ഹൈമാക്സ് ലൈറ്റിൽ അത് സിസ്റ്റമാണ്, അത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഹൈമാക്സ് ലൈറ്റുകൾ നമ്മൾ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അടിസിറ്റി പോലല്ല, അതിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പാളിച്ചയായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത്. ഹൈമാക്സ് ലൈറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്കറിയാം. അത് ഇങ്ങനെ ടൈമിങ് സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് യാദർശിയായത് വന്നതാവാം. എന്തായാലും നമ്മൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ KCB കൊടുക്കാനുണ്ട്. എങ്കിൽ പോലും നമ്മൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ സമയബന്ധിതമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യേണ്ടത് കൃത്യതയോട് കൂടി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഫ് ചെയ്യുന്നതും കൃത്യതയോടെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മുനിസിപ്പൽ ജീവനക്കാർ ചെയ്യേണ്ടതാണെങ്കിലും അതും അത്തരത്തിലുള്ള ഓർഡറുകൾ കൊടുക്കുകയും സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സിസ്റ്റം ഫെയിലിയർ ആയതായിരിക്കുള്ളൂ. എന്തായാലും അത് ആ കാര്യത്തിൽ ഗൗരവമായി അത് ഉൾക്കൊള്ളുകയും, കാരണം ആ തരത്തിലുള്ള നമ്മുടെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പരാതിക്ക് അപ്പുറം നമ്മളൊക്കെ ഓരോ സാമൂഹിക പ്രതിബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഭാഗഭാഗത്ത് ആണല്ലോ. ഒരു പൗരനും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആരോപണം പ്രത്യാരോപണം എന്നൊക്കെ അതിന് ഉപരിയായി അതൊക്കെ അതിനൊക്കെ നടന്നോട്ടെ. പക്ഷേ അതിനപ്പുറമായി നമുക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അത് അറിയിക്കേണ്ടവരെ പെട്ടെന്ന് അറിയിച്ച് അതുള്ള നടപടിക്രമങ്ങൾ നടത്തുക എന്നുള്ളത്. അതായിരിക്കും അഭികാമ്യം. ഇതിപ്പോൾ മറുപടി പറയാവുന്നതിനപ്പുറമായി നമ്മളെല്ലാം ഒരുമിച്ച് ആ കാര്യത്തിലുള്ള ഒരു അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ച് ഇപ്പോൾ ഇത് തന്നെ അപ്പം തന്നെ അത് അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ച് അപ്പം തന്നെ അറിയിക്കുകയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.